സോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് എങ്ങനൊരു വീഡിയോ ഉണ്ട് എന്താ വെച്ചാൽ ഇന്ന് ഈ വീഡിയോയിൽ യൂസ് ചെയ്ത പി ഡി എഫ് ഒക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഈ ഭാഗം കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു അറിയാത്തവർ കുറച്ച് പേരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് അറിയുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് നോക്കിയോ വീഡിയോ തുടങ്ങുന്ന ടൈമിന് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ഞാൻ താഴെ തന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നിൽക്കുക ലിങ്കിൽ നിൽക്കിയാൽ പാടും ഈ ത്രീ ഡോട്ടിൽ നിൽക്കിയിട്ട് ത്രീ ഡോട്ടിൽ നിൽക്കിയിട്ട് ഇവിടെ താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണാം അത് നിക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫറൻസ് ആയിരിക്കും കാണിക്കുക വെയിറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ എ റോബോട്ട് എന്നുള്ളത് കണ്ടോ ആ ഒരു ഇതിൽ നിൽക്കുക അപ്പോൾ ഇങ്ങനറ്റം വന്നാൽ ജസ്റ്റ് ബാക്ക് അടിക്കുക അത് അഡ്വർടൈസ്മെൻ്റ് ആണത് പോട്ടെ ഈ ആംനോട്ട് റോബോട്ട് ഒന്നുകൂടി നിൽക്കുക എന്തെങ്കിലും വേറെ പേജ് വന്നാൽ ജസ്റ്റ് ബാക്കടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ടിക്ക് വന്നില്ലേ ടിക്ക് വന്നിട്ട് ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ ഇങ്ങനെ വന്നു തുടങ്ങിയാൽ വേറെ പേജിലേക്ക് വരുന്ന ബാക്ക് ബാക്കടിക്കുക അപ്പോൾ ഇങ്ങനെ കാണിക്കൂ ജസ്റ്റ് വേറെ എന്ത് പേജിലേക്ക് വന്നാലും ബാക്കടിക്കുക ഓക്കെ നമ്മളെ യു ആർ എൽ ഷിങ്മി ഡോട്ട് ഐ ഒ സ്ലാഷ് എസ് എം കെ അണ്ടർ സ്കോർ എഡ്യൂ അണ്ടർ സ്കോർ ഹാലോ ഈ ഒരു പേജ് തന്നെ നിൽക്കാൻ പാടുള്ളൂ ഓക്കെ അടിയിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ ഗെറ്റ് ലിങ്ക് കാണാം ഗെറ്റ് ലിങ്ക് നിൽക്കുക ഇനിയിപ്പോൾ വേറെ സൈറ്റിലേക്ക് പോയി പിന്നെയും അടിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കണ്ടോ മീഡിയ ഫയർ ഡോട്ട് കോം എന്ന് പറഞ്ഞ ഒരു പേജിലേക്ക് കടന്നു പേജിലേക്ക് കാണാം ട്വൽത്ത് കെമിസ്ട്രി നോട്ട്സ് ചാപ്റ്റർ ഹാലോവൽക്കെയിൻസ് ആൻഡ് ഹാലോ റീൻസ് എന്ന് കാണാം അവിടെ പോയി ഓക്കെ യശ് ഈ ഒരു സംഭവം കണ്ടോ ട്വൽത്ത് കെമിസ്ട്രി നോട്ട്സ് ചാപ്റ്റർ ടെൻ ഹാലോവൽക്കെയ്ൻസ് ആൻഡ് ഹാലോറൈൻസ് മീഡിയ ഫയർ ഡോട്ട് കോം അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡിൽ വെക്കുക ഇതൊക്കെ പോട്ടെ അപ്പോൾ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഡൗൺലോഡിലേക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സാധനം ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണാം ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാ എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് എന്ന് ഇന്ന് എന്താ വെച്ചാൽ ഞാൻ നാല് മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് രണ്ട് പാർട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറച്ച് പേര് രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി പാർട്ടും കൂടി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് പാർട്ട് ത്രീ ആണിത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചിലപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനോ മറ്റോ ഉപകരിച്ചേക്കാം ഓക്കെ അപ്പോൾ നമ്മളിനി ബാക്കി പറയാനുള്ളത് ഹാലോ അൽക്കീൻസ് ആൻഡ് ഹാലോ റീൻസ് മുതലുള്ള ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഞാൻ യൂസ് ചെയ്യുന്ന പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് എന്നാ ഈ ചാപ്റ്ററിൽ എന്നല്ല ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നെയ്മിങ് റിയാക്ഷൻസ് തന്നെയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ നെയ്മിൻട്രാക്ഷൻസും നിർബന്ധമായി പഠിച്ച് വെക്കുക അത് തന്നെ അതിൽ നിന്ന് തന്നെ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പാസ് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അറേൻസിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയ്ൻസ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഇത് ഹാലോ അൽക്കെയിൻസ് ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ആൽക്കഹോൾസ് എന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് പഠിക്കണം ഓക്കെ ആൽക്കഹോൾസ് എന്ന് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ആൽക്കീൻസ് എന്ന് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഇമ്പോർട്ടൻറ്റ് ഈ രണ്ട് റിയാക്ഷൻസ് ഇത് രണ്ട് നെയ്മിങ് റിയാക്ഷൻസ് ആണ് ഫിങ്കിൾ സ്റ്റീൻ റിയാക്ഷനും സ്വാഡ്സ് റിയാക്ഷനും ഇത് പഠിക്കുക ഈ ഫിംഗിൾ സ്റ്റീൻ റിയാക്ഷനും സ്വാഡ്സ് റിയാക്ഷനും എക്സാമ്പിൾസും പഠിച്ചു വെക്കുക ഓക്കെ എക്സാമ്പിൾസും പഠിച്ചു വെക്കണം നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറേൻസ് ആണ് അതിൽ ഈ ഈ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓക്കെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും സാൻമെയിൻസ് റിയാക്ഷനും ഈ കാണുന്ന സാൻമെയിൻസ് റിയാക്ഷന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഇത് കൂടുതൽ തവണയും ചോദിച്ചു വന്നിട്ടുണ്ട് സാൻമെയിസ് റിയാക്ഷന് എക്സാമ്പിൾ വെച്ചിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് റിയാക്ഷൻ അപ്പോൾ ഇതിൽ കാണുന്ന ഈ എക്സിന് പകരം നമ്മൾ ക്ലോറിനോ ബി ഈ കാണുന്ന എക്സിന് പകരം നമ്മളിവിടെ കണ്ടോ ക്ലോറിനോ ബി ആറോ ചേർക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊന്ന് പഠിച്ചു നിൽക്കുക ഓക്കെ പിന്നെയുള്ളത് ഗെറ്റർമാൻ റിയാക്ഷൻ ആണ് അതും ഡയസോണിയം ക്ലോറൈഡ് അതാ ഇത് രണ്ട് സെയിം റിയാക്ഷൻസാണ് ഇത് രണ്ടും ഓക്കെ സ്റ്റെപ്പ് സെയിമാണ് പക്ഷെ ഇവിടെ സി യു റ്റു എക്സ് ടു ആണ് സാൻമേസ് റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്നത് ഇതാ ഈ രണ്ട് എലമെൻറ്റ്സ് ക്ലോറിനും ബി വരുമ്പോൾ മാത്രം അറയിൽ ഹാലിറ്റ്സിൽ വരുമ്പോൾ മാത്രം നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുള്ളു ഇൻ കേസ് ഐഡിൻ ഐഡിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഐഡേ അറയിൽ ഐഡേഡാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റിയാക്ഷനാണ് നോക്കേണ്ടത് ഓക്കെ പിന്നെ കാണുന്ന ബോൾസ്റ്റീമെൻറ്റ് റിയാക്ഷൻസ് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയ്ൻസ് ആണുള്ളത് അതിൽ പഠിക്കാനുള്ളത് സോലുബിലിറ്റി പിന്നെ ഡെൻസിറ്റി പിന്നെ ബോയിലിംഗ് പോയിൻസ് ഇത്രയാണ് പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ അറേൻസും ഇത് രണ്ട് ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ് പഠിക്കേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓക്കെ ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതിൽ എസ് എൻ വൺ മെക്കാനിസത്തിൻ്റെയും എസ് എൻ ടു മെക്കാനിസത്തിൻ്റെയും ഡിസ്റ്റിംഗ്വീഷ് ചെയ്യുന്ന ഈ പോയിൻറ്സ് പഠിച്ചു വെക്കുക അഞ്ച് പോയിൻസ് വന്നിട്ടുണ്ട് അഞ്ച് പോയിൻറ്സും പഠിച്ച് വെക്കാം പലവട്ടം ചോദിച്ചു വന്നിട്ടില്ലാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എസ് എൻ വൺ മെക്കാനിസം ആൻഡ് എസ് എൻ ടു മെക്കാനിസം ഓക്കെ അത് പഠിച്ചു വെക്കുക നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഈ എലിമിനേഷൻ റിയാക്ഷൻ ജസ്റ്റ് വായിച്ചു വെക്കുക പിന്നെ നമുക്ക് നോക്കാനുള്ളത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ് അതിൽ ഫസ്റ്റ് റിയാക്ഷൻ റിയാക്ഷൻ വിത്ത് മഗ്നീഷ്യം അതിന് ജനറൽ ഫോർമുല വന്നിട്ടുണ്ട് ഇതിന് ജനറൽ ഫോർമുലയും പഠിച്ച് വെക്കുക ഒരു എക്സാമ്പിളും പഠിച്ച് വയ്ക്കുക പിന്നെ ഉള്ളത് ഈ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ പിന്നെ ഡോ ഡൗസ് റിയാക്ഷൻ ഇത് രണ്ടും നെയ്മിങ് റിയാക്ഷൻസ് ആണ് അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കുക എല്ലാത്തിനും എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് ഒരെണ്ണെങ്കിലും പഠിച്ചു വെക്കുക ജനറൽ ഫോർമുലയും എക്സാമ്പിളും പഠിച്ചു വെക്കുക ഒരേ ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചു വെക്കുക പിന്നെ റിയാക്ഷൻ വിത്ത് ഹാലജിൻസ് റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആൻഡിഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഇതൊന്നും നോക്കി വെക്കുക പിന്നെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതാ പിന്നെ മെയിനായിട്ടുള്ളത് ഫിറ്റിക് റിയാക്ഷൻ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ് ഇതും നെയിം റിയാക്ഷൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുലയും ഒരേ എക്സാമ്പിളും പഠിച്ചു വെക്കുക നിങ്ങൾക്ക് ഈ റിയാക്ഷൻ തന്നിട്ട് ഇത് ഇതേത് നെയിം റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം ഇപ്പോൾ ഈ റിയാക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ഇത് ഇത് ഇതേത് നെയിം റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ അങ്ങനെ ആവുന്ന വിധത്തിൽ പഠിച്ചു വയ്ക്കുക ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവും എക്സാമ്പിൾസ് അല്ലെങ്കിൽ ലേബറിൻ്റെ പോലുള്ള ബുക്കിലൊക്കെ ഉണ്ടാവും ഓക്കെ പിന്നെ കൺസർവേഷൻസ് സോറി കൺവേർഷൻസിൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സർസൈസസ്സിൽ കുറേ കൺവേർഷൻസ് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആൻസേഴ്സ് സൊല്യൂഷൻസ് നോക്കിയിട്ട് ഗൂഗിളൊക്കെ നോക്കിയിട്ട് പഠിച്ചു വെക്കുക കാരണം ആ മോഡലിലുള്ള കൺവേർഷൻസ് ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ ബോർഡ് എക്സാമിലൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയാൽ നിങ്ങൾക്ക് വേറെ ഏത് തന്നാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ കൺവേർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക് കൺവേർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പഠിക്കാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് എസ് എൻ വൺ മെക്കാനിസം എസ് എൻ ടു മെക്കാനിസം ന്യൂക്ലിയോഫിലിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ നെയിം റിയാക്ഷൻസ് അത് ഓർഗാനിക് എല്ലാ ചാപ്റ്ററിലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക്കിൽ ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ നെയിം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക ഓക്കെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ആ ചാപ്റ്ററിൽ പ്രിപ്പറേഷൻ തന്നെയാണ് ആദ്യം തന്നെ പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കീൻസ് ഫ്രം ഈതേഴ്സ് ഫ്രം കാർബോസിലിക് ആസിഡ്സ് അപ്പോൾ ഇതിന് ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് അല്ല സോറി പ്രിപ്രേ പ്രിപ്പയർ ആൽക്കഹോൾ ഫ്രം ഈതേഴ്സ് അങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് എഴുതാനാ പറയുക ഫോർമുല എഴുതാനായിരിക്കും പറയുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾസ് ആണ് ഇതിൽ ഫ്രം ബെൻസീൻ ഫ്രം ക്ലോറോ ബെൻസീൻസ് ഫ്രം കമ്മീൻ ഫ്രം അനിലിന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു വന്നിട്ടുള്ളത് ഫില്ലിൻ്റെ ബ്ലാങ്ക് ആ ടൈപ്പിലാണ് ഇപ്പോൾ ക്ലോറോബൈൻസിയും തന്നിട്ട് ബാക്കി ഡാഷ് തരും ഏറ്റവും അവസാനം നമ്മുടെ ഫിനോളും തരും ഓക്കെ അപ്പോൾ അതിന് നടുവിലുള്ളത് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ചോദിച്ചു വന്നിട്ടുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഫിനോളിൻ്റെത് പഠിച്ചു വെക്കുക പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾസ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും അപ്പോൾ അതൊക്കെ ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടി ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് അപ്പോൾ അത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഈ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നല്ലോണം നോക്കി വെക്കുക പിന്നെ നോക്കാനുള്ളത് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈറ്റ്സ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓക്കെ പിന്നെ ഇത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് പ്രൈമറി ആൽക്കോഹോൾ സെക്കൻഡറി ആൽക്കോഹോൾ തേർഷ്യറി ആൽക്കോഹോൾ ആ ടൈപ്പിലുള്ളത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫീനോൾസ് ആണ് അതിലെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഇതിലുണ്ട് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ പിന്നെ അതർ കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഒരു ചാർട്ട് തന്നിട്ടുണ്ട് ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ടെക്സ്റ്റിൽ നോക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്കത് പോയി ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ പിന്നെ അസിഡിക് നേച്ചർ ഓഫ് ഫീനോൾസ് ആൻഡ് ആൽക്കഹോൾസ് ഇത് ചിലപ്പോൾ ചോദിക്കാം ഫീനോൾസ് ഗ്രേറ്റർ ദാൻ ഏസ് ടു ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആൽക്കഹോൾ ഈ ഒരു ഓർഡർ പഠിച്ച് നോക്കാം ചിലപ്പോൾ അറേഞ്ച് അറേഞ്ച്മെൻറ്റ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം അപ്പോൾ ഈ ഒരു ഓർഡർ ഇത് ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി മതി ഓക്കെ പിന്നെ മെയിനായിട്ട് നോക്കാനുള്ളത് ഓക്കെ ഇനി മെയിനായിട്ട് നോക്കാനുള്ളത് ലൂക്കാസ് റിയേജിൻ്റെ ടെസ്റ്റും ടെസ്റ്റും ഐഡോഫോം ടെസ്റ്റും ഒക്കെയാണ് അപ്പോൾ ടെസ്റ്റുകളാണ് ഇതുള്ളത് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ലൂക്കാസ് റിയേജിൻ്റെ ടെസ്റ്റ് പഠിച്ചു വെക്കുക എക്സാമ്പിൾ വെച്ച് വേണം പഠിക്കുക ഒന്നല്ല രണ്ടെണ്ണെങ്കിലൊക്കെ പഠിച്ച് വയ്ക്കുക എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവണം ഇത് ഏത് ടെസ്റ്റാണ് ലുക്കാസ് റേജിൻ്റെ ടെസ്റ്റ് എന്നുള്ളത് മനസ്സിലാവണം ഇനി ലുക്കാസ് റേജിൻ്റെ ടെസ്റ്റ് ഫോർമുല ഏതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇതറിയണം അപ്പോൾ ജനറൽ ഫോർമുലയും പഠിച്ച് വെക്കുക എക്സാമ്പിൾ വെച്ചും പഠിച്ച് വെക്കുക പിന്നെ ഐഡോഫോം ടെസ്റ്റും അതേപോലെ തന്നെ നോക്കി വെക്കുക നെക്സ്റ്റ് ഉള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഈതേഴ്സ് ആണ് അതിൽ ഫ്രം ആൽക്കഹോൾസ് ഫ്രം ആൽക്കിയിൽ ഹാലൈറ്റ്സ് ആൻഡ് സോഡിയം ആൽക്കോക്സൈഡ് ഓക്കെ ഇത് രണ്ടും നോക്കി വെക്കുക ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് വായിച്ചാൽ മതി കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അതൊന്ന് നോക്കി വെക്കുക ആരോമാറ്റിക് ഈതേഴ്സിലുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക പിന്നെ ഇമ്പോർട്ടൻറ്റ് കൺവേർഷൻ റിയാക്ഷൻസ് തന്നെയാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും എക്സാമ്പിൾ ആയിട്ടും തന്നിട്ടുണ്ടാവും പിന്നെ നമ്മുടെ എക്സർസൈസിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ഫുള്ള് ചെയ്ത് നോക്കുക ഓക്കെ കൺവേർഷൻസിന് എക്സർസൈസ് ചെയ്യുന്നതാണ് നല്ലത് എക്സർസൈസ് ചെയ്ത് തറാക്കുന്നതാണ് നല്ലത് ഓക്കെ അടുത്ത ചാപ്റ്റർ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോസിലിക് ആക്സി ആസിഡ്സ് അതിൽ പ്രിപ്പറേഷൻ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡി ആൾഡിഹൈറ്റ്സ് ടെക്സ്റ്റിൽ തന്നെ നല്ല എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട് അത് ജസ്റ്റ് വായിക്കുക പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് പ്രിപ്പറേഷൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ പിന്നെ നെയ്മിങ് റിയാക്ഷൻസ് ആണ് നോക്കാനുള്ളത് അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ള നെയ്മിങ് റിയാക്ഷൻ റോസൺ മുണ്ട് റിഡക്ഷൻ ആണ് അപ്പോൾ ഈ ഒരു ഫിഗർ തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് റോസൺ മുണ്ട് റിഡാക്ഷ റിഡക്ഷൻ ആണെന്ന് ഇനിയിപ്പോൾ നേരെ തിരിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പോൾ പിന്നെ റിഡക്ഷൻ ബൈ നൈട്രൈൽസ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ ഇമ്പോർട്ടൻറ്റ് പറയാനുള്ളത് ഈ കാണുന്ന എക്സാമ്പിൾസും ഫിഗേഴ്സൊക്കെ നോക്കി വെക്കുക ക്രോമിയമോക്സൈഡിൻ്റെയും ക്രോമിയം ക്രോമിയമോക്സൈഡിൻ്റെ ആ പിന്നെ നോക്കാനുള്ളത് ഓക്സിഡേഷൻ ഓഫ് മീതെയിൽ ബെൻസീൻ ആണ് അത് നോക്കി വെക്കുക ഇതും കുറേ തവണ ചോദിച്ചിട്ടുണ്ട് ഇൻ ദ ബ്ലാങ്ക് ആ ടൈപ്പായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ ആണ് ഓർഗാനിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഓക്കെ നെയിം റിയാക്ഷൻസ് കുറേ ഉണ്ട് ഇപ്പോൾ ഗെറ്റർമാൻ കോഡ്സ് റിയാക്ഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ് അതും നല്ലോണം പഠിച്ച് വെക്കുക നെയിം റിയാക്ഷൻസ് എവിടെ കണ്ടോ ഫുള്ള് പഠിച്ചു വെച്ചോ കാരണം നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയ സാധനമാണ് നെയിമിങ് റിയാക്ഷൻസ് പിന്നെ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് ആണ് അതിലും കുറേ മെത്തേഡ്സ് ഉണ്ട് മെത്തേഡ്സ് ഒക്കെ നോക്കി വെക്കുക ഓക്കെ ഫ്രിഡൽ ക്രാഫ്റ്റ് അസോസിയേഷൻ റിയാക്ഷൻ അടുത്ത നെയ്മിങ് റിയാക്ഷൻ ഇതും പഠിച്ച് വയ്ക്കുക ഫ്രിഡൽ ക്രാഫ്റ്റ് അസീലേഷൻ റിയാക്ഷൻ ഓക്കെ ഇതും പഠിച്ച് വയ്ക്കുക നെക്സ്റ്റ് റിയാക്ഷൻസ് ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് ജസ്റ്റ് വായിച്ചാൽ മതി പിന്നെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഇതും നല്ലോണം വായിക്കുക പിന്നെ അഡീഷൻ ഓഫ് ആൽക്കഹോൾസ് ആണ് അതും നോക്കുക നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓ ഓക്സിഡേഷൻ ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക നല്ലോണം വായിക്കുക അതിൽ ഹാലോഫോം റിയാക്ഷൻ അത് ജസ്റ്റ് നോക്കി വയ്ക്കുക പിന്നെതാ ആൾഡോൾ കണ്ടൻസേഷൻ ആൾഡോൾ കണ്ടൻസേഷൻ ഓക്കെ ആൾഡോൾ കണ്ടൻസേഷൻ പിന്നെ ഉള്ളത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ഇത് രണ്ടും നോക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം ക്രോസ് ആൾഡോൾ കണ്ടൻസേഷനും ആൾഡോൾ കണ്ടൻസേഷനും പിന്നെ കാനിസാരോ റിയാക്ഷൻ അടുത്ത നീമിങ് റിയാക്ഷൻ ആണ് അതും നല്ലോണം എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക പിന്നെ ഉള്ളത് ടോളൻസ് ടെസ്റ്റ് ഫെയിലിങ് ടെസ്റ്റ് ആണ് ഇത് രണ്ട് നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോഴേ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ ഓക്കെ ജനറൽ ഫോർമുല നോക്കി വെക്കുക എക്സാമ്പിൾ വെച്ച് പഠിക്കുക ഒന്നോ രണ്ടോ എക്സാമ്പിൾ ചെയ്ത് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കുറേ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് നല്ലോണം നോക്കി വെക്കുക പിന്നെ പ്രിപ്പറേഷൻ ഓഫ് കാർബോസിലിക് ആസിഡ്സ് ആണ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ് ഫ്രം ആൽഡിഹൈറ്റ്സ് പിന്നെ ഫ്രം ആൽക്കെയിൽ ബെൻസീൻസ് ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫ്രം ആൽ ആൽക്കീൻസും നൈട്രൈൽസും ഒക്കെ ഉണ്ട് ഒക്കെ നോക്കി വയ്ക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഗ്രിഗ്നാഡ് റിയേജൻറ്റ് ഓക്കെ ഇത് മുന്നേ ഹാലോ ആൽക്കീൻസ് ആ ചാപ്റ്ററിൽ ഗ്രിഗ്നാഡ് റിയേജൻറ്റ് എന്താണെന്നുള്ളത് ഉണ്ട് പക്ഷേ ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ളത് ഗ്രിഗ്നാഡ് റിയേജൻറ്റ് അപ്പോൾ അതും പഠിക്കുക ഓക്കെ നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് വായിച്ചാൽ മതി മെയിനായിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നോക്കേണ്ടത് അസിഡിറ്റി ഓഫ് കാർബോസിലിക് ആസിഡ്സ് അത് നല്ലോണം ഒന്ന് വായിച്ച് വെക്കുക പിന്നെ ക്ലീവേജ് പ്രോപ്പർട്ടീസ് ഇതിൽ എസ്റ്ററിഫിക്കേഷൻ എസ്റ്ററിഫിക്കേഷൻ നോക്കി വെക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് കുറേയൊക്കെ സ്കിപ്പ് ചെയ്യുന്നത് ഓക്കെ എച്ച് വി സെഡ് റിയാക്ഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ നെയ്മിങ് റിയാക്ഷൻസും പഠിച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ ഈ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അടുത്ത ചാപ്റ്ററാണ് അമീൻസ് അപ്പോൾ ഓർഗാനിക്കിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഹാലോ എൽക്കീൻസ് ആൻഡ് ഹാലോ റീൻസും പിന്നെ അമീൻസും അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും നിങ്ങൾക്ക് മറ്റേ ചാപ്റ്ററെ പഠിക്കാൻ മരിയയ്ക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് രണ്ടോന്ന് പഠിച്ചു വെക്കുക കാരണം ഈസി ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ ആദ്യം തന്നെ അമൈൻസ് എന്താ തന്നിട്ടുണ്ട് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അമെയിൻസ് ആണ് പ്രൈമറി അമെയിൻസ് സെക്കൻഡറി അമീൻ തേഴ്ഷറി അമീൻ പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നെയ്മിങ് റിയാക്ഷൻസും പ്രിപ്പറേഷനും പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും ആണ് ഓക്കെ പ്രിപ്പറേഷനിൽ ബൈ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് അത് തന്നിട്ടുണ്ട് പിന്നെ ഇതിലെ ഫസ്റ്റ് ഇത് റിയാക്ഷൻ ഇതാണ് ഹോഫ്മാൻസ് മെത്തേഡ് ആണ് അമോണിലോ അമോ എമോണോലിസിസ് ഓഫ് ആൽക്കെയിൽ ഹാലൈറ്റ്സ് ആണ് ഫസ്റ്റ് മെത്തേഡ് അപ്പോൾ അത് നോക്കി വെക്കുക ഓക്കെ അപ്പോൾ കുറേ ഉണ്ട് പി ഡി എഫിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് വായിച്ച് വയ്ക്കുക ഓക്കെ റിയാക്ഷൻസ് ഓഫ് അമെയിൻസ് ആണ് അസൈലേഷൻ റിയാക്ഷൻ പഠിക്കുക പിന്നെ കാർബിലമീൻ റിയാക്ഷൻ റിയാക്ഷൻ ഓഫ് പ്രൈമറി അമെയ്ൻ വിത്ത് നൈട്രസ് ആസിഡ് നൈട്രസ് ആസിഡ് പിന്നെ നോക്കാനുള്ളത് ഇമ്പോർട്ടൻറ്റ് നോക്കാനുള്ളത് ബ്രോമിനേഷൻ ആണ് അപ്പോൾ ബ്രോ ബ്രോമിനേഷൻ നൈട്രേഷൻ സൾഫോണേഷൻ ഇത് മൂന്ന് നല്ലോണം നോക്കി വെക്കുക പിന്നെ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ഐസോണിയം ക്ലോറൈഡ് ഓക്കെ ബെൻസീൻ ഐസോണിയം ക്ലോറൈഡ് നമ്മൾ ഫസ്റ്റ് ഏത് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോറൈൻസിൽ സാൻമേസ് റിയാക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ ഇത്രയൊന്ന് നോക്കി വെക്കുക ഓക്കെ ഇത് ഫുൾ ഒന്ന് നോക്കി വയ്ക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് ഇനി അത് നോക്കാമുള്ളൂ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബെൻസിൻ ഡയസോണിയൻ ക്ലോറൈഡ് പിന്നെ പ്രിപ്പറേഷൻ പിന്നെ ഈ സംഭവങ്ങൾ നൈട്രേഷൻ സൾഫണേഷൻ ബ്രോമിനേഷൻ പിന്നെ കുറച്ച് നെയിം റിയാക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് അപ്പോൾ ഈ ഈ ചാപ്റ്ററും ഹാലോൽക്കീൻസും ഈസിയാണ് അപ്പോൾ നോക്കി വെക്കുക ഓക്കേ അടുത്ത ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ഓക്കെ ഇതിൽ ഫസ്റ്റിന് കാർബോഹൈഡ്രേറ്റ്സ് നിന്നുണ്ട് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നോക്കി വെക്കുക മോണോസാക്രൈറ്റ്സ് ഒലിഗോസാക്രൈറ്റ്സ് പോളിസാക്രൈറ്റ്സ് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക പിന്നെ അനോമേഴ്സ് എപ്പിമേഴ്സ് ഈ ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫിഗേഴ്സ് ഫുൾ ഒന്ന് നോക്കി വെക്കുക ഓക്കെ ഈ ചാപ്റ്ററിൽ മാത്രമല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ഫിഗർ തന്നിട്ടുണ്ട് അത് ഫുള്ള് നോക്കി വെക്കുന്നത് നല്ലതാണ് പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സ്റ്റാർസ് ഫ്രണ്ട് സ്റ്റാർച്ച് അതും നോക്കി വെക്കുക സുക്രൂസ് നിന്ന് സ്റ്റാർച്ച് നിന്നും പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട് ഓക്കെ പിന്നെ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് നല്ലോണം നോക്കി വയ്ക്കുക ഓക്കെ ഗ്ലൂക്കോസാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഗ്ലൂക്കോസിനെ പറ്റിയിട്ടുള്ളത് ഫുൾ ഒന്ന് നോക്കി വെക്കുക ഈ പി ഡി എഫിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഗ്ലൂക്കോസ് ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് സൈക്ലിക്ക് സ്ട്രക്ചർ അതൊന്ന് നോക്കി വെക്കുക ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചർ വരച്ച് പഠിക്കുക ഓക്കെ പിന്നെ ഉള്ളത് സൂക്രോസാണ് സൂക്രോസിൻ്റെ സ്ട്രക്ചർ ഹവർത്ത് പ്രൊജക്ഷൻ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠി പിന്നെ നമുക്ക് ആയിട്ട് പഠിക്കാനുള്ളത് സൂക്രോസ് ആണ് സൂക്രോസ് കഴിഞ്ഞാൽ പിന്നെ മാൾട്ടോസ് മാൾട്ടോസിൻ്റെ സ്ട്രക്ചർ പിന്നെ ലാക്ടോസ് അഥവാ മിൽക്ക് ഷുഗർ എന്നൊക്കെ പറയുന്ന ലാക്ടോസ് പിന്നെ അതിൻ്റെ പ്രൊജിക്ഷന സ്ട്രക്ചർ ഒക്കെ ഒന്ന് പഠിച്ച് വെക്കുക ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കൂടുതൽ ടഫുമല്ല വളരെ ഈസിയല്ല ഒരു മീഡിയം റേഞ്ചിലുള്ള ചാപ്റ്ററാണ് അപ്പോൾ ഈ ചാപ്റ്റർ ഈ നോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആഴ്ച നോക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നിയ ഒരു നോട്ടായ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇത് ഈ വീഡിയോയിൽ ഈ പി ഡി എഫ് ഒക്കെ എടുക്കുന്നത് ഓക്കെ ഓക്കെ ഇത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ് ആ പിന്നെ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഇതാണ് വൈറ്റമിൻസ് ആണ് അപ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ മാത്സ് ദ ഫോളോയിങ് ആ ടൈപ്പ് ഒക്കെ ആയിട്ട് വരാം വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരുള്ളൂ അല്ലെങ്കിൽ ആ അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ പിന്നെ ഡെഫിഷ്യൻസി ഡിസീസ് എന്നിട്ട് ഇത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസീസ് ഉണ്ടാവുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം ഓക്കെ ഫില്ലിൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഐറ്റും ചിലപ്പോൾ വരാം അപ്പോൾ ഓക്കെ അടുത്ത രണ്ട് ചാപ്റ്ററും അതായത് പോളിമേഴ്സും കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫും പൊതുവേ ഈസിയാണ് അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കുക കാരണം എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് പോളിയമറും കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫും ഓക്കെ അപ്പോൾ പോളിയമേഴ്സ് മോണോമേഴ്സ് പോളിമറൈസേഷനൊക്കെ നോക്കി വെക്കുക ഇതിൽ തുടക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺ ടോപ്പിക്സിൽ തുടക്കം വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് അതിൽ ബേസ്ഡ് ഓൺ സോഴ്സ് അവൈലബിലിറ്റിയിൽ നമ്മൾ നേച്ചുറൽ പോളിമേഴ്സ് സിന്തറ്റിക് പോളിമേഴ്സ് സെമി സിന്തറ്റിക് പോളിമേഴ്സ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക പിന്നെ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഓഫ് പോളിമേഴ്സ് അതിലെ ലീനിയർ പോളിമേഴ്സ് ബ്രാഞ്ചുഡ് ചെയിൻ പോളിമേഴ്സ് ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ് ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക പിന്നെ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ ഓക്കെ അതിൽ അഡീഷൻ പോളിമറൈ പോളിമേഴ്സ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക ടെക്സ്റ്റ് ബുക്ക് തന്ന എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി അതേ എക്സാമിന് ചോദിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അറിയെങ്കിൽ അതും കൂടി നോക്കി വയ്ക്കുക പിന്നെ ഈ ചെയിൻ ഇനീഷ്യേഷൻ സ്റ്റെപ്പും ചെയിൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഈ മൂന്ന് സ്റ്റെപ്പും നോക്കി വെക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പോളിമർ ഓഫ് ടെഫ്ലോൺ ആണ് ഓക്കെ അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കി വെക്കുക പിന്നെ ഇത് കണ്ടോ നൈലോൺ സിക്സ് സിക്സും നമ്മുടെ നൈലോൺ സിക്സും ഓക്കെ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട് ഇതും നോക്കി വയ്ക്കുക പിന്നെ പോളിസ്റ്റീൽസ് ബേയ്ക്ക്ലെറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി വെക്കുക ഇത് പൊതുവെ പറയുമ്പോൾ വായിച്ച് വെക്കുമ്പോൾ ഈസിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ വായിച്ച് നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഈ പി ഡി എഫിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട് മോണോമേഴ്സ് പോളിമേഴ്സ് പിന്നെ അതിൻ്റെ സ്ട്രക്ചർ യൂസ് ഓക്കെ ഇതിൽ ഫുൾ മോണോമോസ് ഇല്ല കുറച്ച് എണ്ണത്തിൻ്റെ തന്നിട്ടുണ്ട് ഇനി മുമ്പ് അന്ന് നൈലോൺ സിക്സിൻ്റെയും നൈലോൺ സിക്സ് സിക്സിൻ്റെയും മോണോമേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക അതുപോലെ റബ്ബറിൻ്റെ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ വൾക്കനൈസേഷൻ എന്താ വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ ഒരു പ്രോസസ്സ് അതിപ്പോൾ എന്താ ആ പ്രോസസ്സ് എന്താ ചോദിച്ചിട്ട് ചിലപ്പോൾ എക്സാം ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക അതെത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ ഓക്കെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് ഓക്കെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡ്രഗ്സ് എന്താ പഠിക്കുക മെഡിസിൻസ് എന്താ പഠിക്കുക ഇതൊന്നും പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി അത്രയ്ക്ക് പഠിക്കാൻ ഇത് വെറുതെ വായിച്ചു പോയാൽ തന്നെ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യുക ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാ ഞാൻ പറഞ്ഞുതരാം ഈ ആൻഡാസിഡ്സ് ആൻറ്റി ഹിസ്തിമസ് ആൻറ്റി ഹിസ്തമൈൻസ് ആൻറ്റാസിഡ്സ് ഈ സംഭവങ്ങളൊക്കെ അല്ലേ അതും അതിന് എക്സാമ്പിളും പഠിച്ചു വെക്കുക ട്രാൻകുലൈസേഴ്സ് എന്താ എക്സാമ്പിൾ അനാലിസിക്സ് എന്താ എക്സാമ്പിൾ പഠിച്ചു വെക്കുക പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അനാലിജസിക്സിൽ നോൺ നർക്കോട്ടിക് അനാലിജസിക്സും നർക്കോട്ടിക് അനാലി അനാലിജസിക്സും ഉണ്ട് അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക ഈ ചാപ്റ്റർ അങ്ങനെ തന്നെ പോകുന്നതാണ് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി കൂടുതലും ചോദിച്ചു വരുന്നത് അങ്ങനെയാണ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് അതിനൊരു എക്സാമ്പിൾ അതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതെന്താണ് അതെന്താണ് അങ്ങനത്തെയൊക്കെയാണ് ചോദിക്കുന്നത് ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഏറ്റവും ഈസി ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം കെമിസ്ട്രി പ്ലസ് ടുവിലെ ഏറ്റവും ഈസി ചാപ്റ്റർ ആണ് ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം ആൻറ്റിസെപ്റ്റിക്സ് ഡിസ്ഇൻഫെക്റ്റൻസ് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഫുഡ് കളേഴ്സ് സോപ്പ് ആ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കുക അത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് സോപ്പ് അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ പഠിക്കാം ഓക്കെ ഈ പി ഡി എഫിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യുന്നു താങ്ക്